ധന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എന്നെ ശ്രേഖ നേരമേ ക്രിസ്തു യേശു സ്നേഹവന്ദനം. പരിശുദ്ധ ബെന്തിക്കോസ്തി പെരുന്നാൾ ശിഷ്യം താൻ ശിഷ്യമാരെ അനുസ്മരിച്ചുകൊണ്ട് സഭ ക്രമീകരിച്ചിരിക്കുന്ന പരിശുദ്ധ നോമ്പിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാ നിറവാൽ ക്രിസ്തുവിന്റെ വചനം ലോകമെമ്പാടും തന്നെ തന്നെ തിരിച്ചുകൊണ്ട് സ്വയമേ പീഡകൾ വഹിക്കുകയും രക്തസാക്ഷിത്വ മരണം പ്രാപിക്കുകയും ചെയ്ത സ്നേഹമാരെ ഓർക്കുമ്പോൾ നാം ഓർക്കണം ക്രിസ്തു നാം തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആഴമായുണ്ട് എന്ന്. നമ്മുടെ ശരീരത്തോട് ആത്മാവ് എത്രമാത്രം അടുത്തിരിക്കുന്നു അത്രത്തോളം തന്നെ നമ്മുടെ മനസ്സ് കർത്താവിലേക്ക് ആയിരിക്കണം. ഇന്ന് സ്ലിഹാനോമിലെ ആറാം ദിവസം ആറാമനായ ബർത്തലോമായ സ്ലിഹായി ഓർക്കുന്ന ദിവസം. ഈ സ്ലിഹായെ അധികമായി സുവിശേഷം കാണപ്പെടുന്നില്ല. He is a silent, but he is the most powerful person in the world of Christianity. Vishuddha Mathayude suvisheshathilum, Vishuddha Markosinte suvisheshathilum, Vishuddha Lukosinte suvisheshathilum, Vishuddha Yohannane suvisheshathilumaanu prathipadichittullathu. Vishuddha Yohannane suvisheshathil Nathaniel ente vyaktikurichittaanu prathipadichirikkunnathu. Ee vyakti thanneyaanu Bartholomayi ennu Bible pandithu samarthikkunnu. Yeshuvinte mattoru shishyanaya Philipposaanu Bartholomayi Yeshuvinte adukkalekku konduvarunnathu. എന്ന് യോഹനാൻ എഴുതുന്നുണ്ട്. തന്റെ അടുക്കലേക്ക് ബർത്തലോമ വരുന്നത് കാണുമ്പോൾ ഇത് കാപട്യമില്ലാത്ത ഇസ്രായേൽക്കാരൻ എന്ന് യേശു പറയുന്നുണ്ട്. യേശു ദൈവപുത്രനും ഇസ്രായേലിലെ രാജാവുമാണെന്ന് ബർത്തലോമായി ഏറ്റുപറയുകയും ചെയ്യുന്നു. ശാന്തശീലനായ ബർത്തലോമായി ഒരു സത്യാന്വേഷകനായിരുന്നു. പുനരുദ്ധരണത്തിന് ശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ബർത്തലോമായി ഉണ്ടായിരുന്നു. യേശുവിന്റെ സ്വർഗാനത്തിന് ശേഷം ബർത്തലോമായി തുർക്കിയിലും അർമേനിയയിലും പ്രേക്ഷ പ്രവർത്തനം നടത്തിയെന്നും അതിനുശേഷം ഇന്ത്യയിലേക്ക് കടന്നു വന്നുവെന്നും പറയപ്പെടുന്നു. ഇന്ത്യയിലെ ഭാരതത്തിലെ രണ്ടാമത്തെ അപ്പോസ്തലനായിരുന്നു ബർത്തലോമായി. അതിനാൽ ഇന്ത്യയുടെ സ്ലിഹ എന്ന പേരിലും ഈ വിഷയത്തിൽ അറിയപ്പെടുന്നു. തോമസ് സ്ലിഹ AD 52 ഇന്ത്യയിൽ എത്തപ്പെട്ടതെങ്കിൽ ബർത്തലോമായി AD 55 ഇന്ത്യയിലെത്തി. ഇന്ത്യയിൽ വെച്ചുമാണ് അതല്ല അർമേനിയയിൽ വെച്ചുമാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് രണ്ട് വാദങ്ങളുണ്ട്. AD 62 August 24 അദ്ദേഹം മരണപ്പെടുന്നു. കൊല്ലപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം വയസ്സ് 50 മാത്രം. ഇദ്ദേഹത്തെ തൊലി ഉരിഞ്ഞ ശേഷം ശിരശേദം ചെയ്തു കൊല്ലുകയായിരുന്നെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഇതിനെ ചരിത്രകാരന്മാർ ഇങ്ങനെയാണ് പറയുന്നത്, ചുവന്ന രക്തസാക്ഷ്യം വഹിച്ച സ്ലിഹ എന്ന്. ബർത്തലോമായി രക്തസാക്ഷി മരണമാണ് മറ്റുള്ളവരിൽ നിന്നും ബർത്തലോമായി വ്യത്യസ്തപ്പെടുന്നത്. തൊലി ഉരിഞ്ഞ ശേഷം ബർത്തലോമായി തല കീഴായി ക്രൂശിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. കർത്താവിന്റെ ക്രൂശിൽ വിരിഞ്ഞ രക്താങ്കിതമായ പുഷ്പം എന്ന് വിശുദ്ധനായ യൗസേബിയസ് പ്രകാരം പറയുന്നു. കർത്താവിന്റെ ക്രൂശിൽ വിരിഞ്ഞ രക്താങ്കിതമായ പുഷ്പം എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നു. ബർത്തലോമായി യെപ്പറ്റി കൂടുതലായി പഠിക്കുമ്പോൾ അതിന്റെ ഗൾഫ് നാടുകളിലേക്ക് പോകുമ്പോൾ ബർത്തലോമായി അവിടെ തൊക്കു രോഗങ്ങൾക്കും മറ്റുമായിട്ടുള്ള മധ്യസ്ഥനായിട്ട് കാണപ്പെടുന്നു. ക്രിസ്തുവിന് വേണ്ടി തന്റെ ഭൂമികമായിട്ടുള്ള ആഭരണങ്ങൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ബർത്തലോമായി ഇന്ന് വിശുദ്ധനായി തന്നെ നിൽക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സ്ലിഹായുടെ മാധ്യസ്ഥം നാം ഓർക്കുമ്പോൾ അഭയപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവിന് വേണ്ടി നമുക്ക് എന്തോ ത്യാഗങ്ങൾ സഹിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നാം ഓർക്കണം. ഈ നോമ്പ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ സ്ലിഹമാരുടെ എല്ലാം ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗമാക്കാനും ആ ജീവിതത്തെ നാം ഓരോരുത്തരും പിൻപറ്റുവാൻ വേണ്ടിയിട്ടാണ്. സ്ലിഹന്മാരുടെ ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്നത് അവരുടെ ജീവിതം നമ്മളിലേക്ക് ഒരു മാനസാന്തരത്തിന് അല്ലെങ്കിൽ ഒരു പുനരുദ്ധാനത്തിന്റെ അനുഭവത്തിലേക്കാണ്. യേശുവിന്റെ ക്രൂശിൽ വിരിഞ്ഞ രക്താങ്കിതമായ പുഷ്പം പോലെ ബർത്തലോമായി ഇന്നും നിൽക്കുന്നു. ഇപ്പൊ നാം ഓർക്കുക, നമ്മൾ എത്രത്തോളം ക്രിസ്തുവിന് വേണ്ടി ആയിരിക്കുന്നു, ഇനിയുള്ള നാം എങ്ങനെ ക്രിസ്തുവിലേക്ക് ആയി തീരുന്നു എന്ന് നാം ഓർക്കുക. ഈ നോമ്പ് നമുക്കെല്ലാവർക്കും പുനർവിജയത്തിനുള്ള അവസരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ കർത്താവിനായി നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മുടെ നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.